റബ്ബർ ടാപ്പിംഗ് വിത്ത് ജോയ്ക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് പട്ടമരപ്പ്. പട്ടമരപ്പ് എന്ന് പറഞ്ഞാൽ റബ്ബർ മരത്തിൻ്റെ പട്ടയിൽ കറയില്ലാതെ പോകുന്ന ഒരവസ്ഥ, അതിനാണ് പട്ടമരപ്പ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ബ്രൗൺ ബാസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട് ടാപ്പിംഗ് പാനൽ ഡ്രൈനസ് അല്ലെങ്കിൽ TPD എന്നതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മാറ്റി. പക്ഷെ പേര് മാറ്റിയാലും എന്താ മാറ്റിയാലും പഴയ പട്ടമരപ്പ് പട്ടമരപ്പ് തന്നെ. പട്ടമരപ്പിന് സംബന്ധിച്ച് പറഞ്ഞാൽ പട്ടമരപ്പ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ലോകത്തെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞത്, ചിലർ വിചാരിക്കും നമ്മൾ ഇന്ത്യ ഇത്ര മോശമാണ് അതുകൊണ്ട് ഇവിടെ കണ്ടുപിടിച്ചില്ല, വേറെ സ്ഥലത്ത് കണ്ടുപിടിച്ചാണ്. ഒരു രാജ്യത്തും പട്ടമരപ്പിന് കാരണം കണ്ടുപിടിച്ചിട്ടില്ല. കാരണം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അതിന് മരുന്ന് കണ്ടുപിടിക്കും. കാരണം കണ്ടുപിടിക്കാത്തടത്തോളം കാലം അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിലുള്ളത്. ഇതാണ് കോട്ടയം പുതുപ്പള്ളിയിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രം. ഇത് കോട്ടയം പുതുപ്പള്ളിയിൽ തന്നെയുള്ള റബ്ബർ ബോർഡിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിലോൺ ഉണ്ട്, RRIM ഉണ്ട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേഷ്യ ഉണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പക്ഷേ പട്ടമരപ്പിന് വ്യക്തമായ കാരണം കണ്ടുപിടിക്കാത്തത് കൊണ്ട് പട്ടമരപ്പിന് വ്യക്തമായ മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും കാര്യം രാജ്യക്കാരത് കണ്ടുപിടിച്ചാൽ അവർ കോടീശ്വരന്മാരായിരിക്കും. കാരണം ഒരു മരം പട്ടമരപ്പ് മാറ്റിത്തരാം, ഞങ്ങൾക്ക് 100 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞാൽ തന്നെ കേരളത്തിൽ മാത്രം കോടിക്കണക്കിന് മരങ്ങളുണ്ട് അങ്ങനെ കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ആരെങ്കിലും പട്ടമരപ്പിന് മരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കോടീശ്വരന്മാരാകും. സാധാരണ റബ്ബർ മരത്തിൻ്റെ പട്ടയിലോ ഇലയിലോ ഒക്കെ ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും കാരണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗസ് ആയിരിക്കും. അങ്ങനെ പട്ടമരച്ച മരത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു ഫംഗസോ വൈറസോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പട്ടമരപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടമരപ്പിന് കുറേ നിഗമനങ്ങളാണ്. നിഗമനങ്ങളെന്ന് പറഞ്ഞാൽ അതിന് നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആ ഉത്തരം ശരിയാകണമെന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ദിവസേന ടാപ്പ് ചെയ്യുന്ന മരങ്ങളിൽ പട്ടമരപ്പ് കൂടുതലാണ് എന്ന് നമ്മൾ പറയും. പട്ടമരപ്പ് കൂടുതലാണ് അല്ല, ദിവസേന പട്ടമരച്ച് ടാപ്പ് ചെയ്താൽ പട്ടമരപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പട്ടമരച്ച് പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാളെന്നോട് തിരിച്ച് ചോദിക്കാം, ഞാൻ എനിക്ക് 100 മരമുണ്ട്, ഈ 100 മരത്തിൽ എല്ലാ മരവും ഇത്രയും നാളായിട്ടും പട്ടമരച്ചില്ല, ഞാൻ ദിവസേന ടാപ്പ് ചെയ്യുന്നതാണ്. പട്ടമരയ്ക്കുന്നത് ദിവസേന ടാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ എല്ലാ മരം പട്ടമരച്ച് പോകത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കാണുന്നത് കൂടുതൽ കടുപ്പത്തിൽ ടാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കടുപ്പം കൂടി ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇടവേള കൊടുക്കാതെ ദിവസേന വെട്ടുക, അല്ലെങ്കിൽ മൂന്ന് നല്ല ഉൽപ്പാദനമുള്ള മരങ്ങൾ 2 ദിവസത്തിലൊരിക്കൽ വെട്ടുക, ഇതിനൊക്കെ കടുപ്പം കൂടിയ ടാപ്പിങ്ങുകളാണ്. ഇനിയും ചിലർ ഒരടിപ്പട്ടയും മേളിലൊരു മുകളിലൊരു പട്ടയൊക്കെ ഇട്ട് ടാപ്പ് ചെയ്യും, അതൊക്കെ പട്ടം വരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. 1, ദിവസേനയുള്ള ടാപ്പിംഗ്. 2, ടാപ്പിംഗ് ഇപ്പോൾ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, മഴ നനഞ്ഞിരിക്കുന്ന പട്ടയിൽ തുടർച്ചയായിട്ട് ടാപ്പ് ചെയ്താൽ പട്ടം വരയ്ക്കും. അത് 100% ശരിയായ കാര്യമാണ്. നിങ്ങൾ റെയിൻഗാർഡ് ചെയ്തിട്ട് റെയിൻഗാർഡിങ്ങിൻ്റെ കീഴിൽ കൂടെ മഴവെള്ളം ഇറങ്ങി നിങ്ങൾ പ്ലാസ്റ്റിക് പോയി പൊക്കി പിടിച്ചിട്ട് അത് പോയി ടാപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പട്ടം വരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരു നിഗമനം എന്ന് പറയുന്നത്, ഉത്തേജക ഔഷധം എത്തിഫോൺ പോലുള്ള ഉത്തേജക ഔഷധം ക്രമമല്ലാതെ പട്ടയിൽ അടിച്ച് കറിയെടുക്കാൻ ശ്രമിച്ചാൽ പട്ടം വരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറൊരു നിഗമനം, റബ്ബർ തോട്ടങ്ങളിൽ തെറ്റായ രീതിയിൽ വളപ്രയോഗം നടത്തുന്നത് പട്ടമരപ്പിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിൽ ചില മരങ്ങൾ തെറ്റായ രീതിയിൽ വളം വലിച്ചെടുത്ത് ഭയങ്കരമായി വണ്ണം വെക്കുന്ന മരങ്ങളുണ്ട്. ഈ മരങ്ങളിൽ പട്ടമരപ്പ് ഉറപ്പായിട്ടും വരും. നമ്മുടെ ഒരു നിഗമനമുണ്ട്, തെറ്റായ വളപ്രയോഗവും അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ മണ്ണിൽ വളം വരികയോ ചെയ്യുന്ന ഭാഗങ്ങളിൽ വളരുന്ന മരങ്ങൾ പട്ടമരയ്ക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ റോഡ് സൈഡിൽ താമസിക്കുന്ന ഒരാൾ, എൻ്റെ തോട്ടത്തിൽ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം എല്ലാം കൂടെ വന്ന് എൻ്റെ തോട്ടത്തിൽ വന്ന് കെട്ടി നിൽക്കുകയാണെന്നിരിക്കും. മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഒലിച്ച് വരുന്ന വെള്ളം എല്ലാം കൂടെ തോട്ടത്തിൽ വന്ന് കെട്ടിക്കുക. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ പട്ടമരപ്പ് കൂടുതലാണ്. പിന്നെ ആൾക്കാർ തെറ്റായ രീതിയിൽ വളമിടും. നമ്മുടെ ആൾക്കാർക്ക് പല സ്വഭാവങ്ങളുണ്ട്. ചിലർ എരുത്തിൽ നിന്ന് ചാണകം വാരി അതേപോലെ കൊണ്ടുവന്ന് തോട്ടത്തിലിടും. ഈ ചാണകത്തിൻ്റെ അകത്തു നിന്നൊരു ഗ്യാസ് ഉണ്ടാകും. ഈ ഗ്യാസ് ഈ റബ്ബറിൻ്റെ വേര് വലിച്ചെടുത്താൽ, അത് ഏത് ഗ്യാസ്, ഒരു ചെടി വലിച്ചെടുത്താലും റബ്ബർ വലിച്ചെടുത്താലും പാൽ കൂടുതൽ നേരെ ഒഴുകും. അങ്ങനെയുള്ള മരങ്ങൾ പട്ടം വരയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തെറ്റായ വളപ്രയോഗത്തിൻ്റെ അകത്ത് വേറൊന്ന്, ഈ കോഴിക്കാഷ്ടം പോലുള്ള സാധനം, കോഴിക്കാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാസ് ഉണ്ടാകുന്നൊരു സാധനമാണ്. ഇത് തോട്ടത്തിൽ വാരിയിട്ട് കഴിഞ്ഞാൽ
പട്ടം വരയ്ക്കാനുള്ള സാധനം. അഥവാ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സ്പ്രെഡ് ചെയ്ത് ശക്തമായി മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വലിയ കുഴപ്പമുണ്ടാകത്തില്ല. അല്ലാതെ അങ്ങനെയുള്ള വളങ്ങളൊന്നും മണ്ണിൽ വരിയിട്ടാൽ ഗ്യാസ് ഉണ്ടാകുന്ന ഏത് സാധനം, ചാണകം, പച്ചച്ചാണകത്തിൻ്റെ കാര്യം എന്താണ്, പച്ചച്ചാണകത്തിൻ്റെ ഗ്യാസ് ഉണ്ടാകും. അത് ചെടി വലിച്ചെടുത്തു കഴിഞ്ഞാൽ കറ കൂടുതൽ ഒഴുകും, നമുക്ക് കറ കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷമായിരിക്കും, പക്ഷേ പട്ടം വരച്ചു പോകും. കോഴിക്കാഷ്ടത്തിനകത്തൊരു ഗ്യാസ് ഉണ്ടാകും, ആ ഗ്യാസുള്ള സാധനം മണ്ണിൽ വാരിയിട്ട് കഴിഞ്ഞാൽ ചെടി വലിച്ചെടുക്കും, ആദ്യം കുറച്ച് കറ കൂടുതൽ കിട്ടും, വലിയ സന്തോഷമായിരിക്കും, വള വിട്ടതിൻ്റെയാണെന്ന് വിചാരിക്കും, പക്ഷേ പട്ടം വരച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായ വളപ്രയോഗം, അത് ജൈവവളമായാലും ജൈവവളത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചില പ്രത്യേക വളങ്ങൾ, ഗ്യാസ് ഉണ്ടാകുന്ന വളങ്ങൾ, അത് പട്ടം വരയ്ക്കാനുള്ള സാധ്യത. ഇനി തെറ്റായ രീതിയിലുള്ള വളമെന്ന് പറയുന്നത് റബ്ബറിന് എന്ത് വള ഇടണമെന്ന് അറിയാൻ വയ്യാതെ തെറ്റായ രീതിയിൽ കൊണ്ടുവന്നിടും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫാക്റ്റംബോസും യൂറിയയും കൂടെ ഞാൻ ഇട്ടെന്ന് പറയും ഒരാൾ. അപ്പോൾ ഫാക്റ്റംബോസിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഫാക്റ്റംബോസിൻ്റെ അകത്ത് 100 കിലോ ഫാക്റ്റംബോസിൻ്റെ അകത്ത് 20 കിലോ നൈട്രജന്, 20 കിലോ ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം അതിൻ്റെ അകത്തില്ല. അതുകൊണ്ടാണ് ഫാക്റ്റംബോസ് 20 20 0 20 20 0 എന്ന് പറയാൻ കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് 0 എന്ന് പറയുന്നത് NPK, നൈട്രജൻ ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യമില്ല. അതിൻ്റെ കൂടെ ഞാൻ യൂറിയയ്ക്കകത്ത് 46% നൈട്രജന്. അപ്പോൾ ഈ 46% നൈട്രജനുള്ള യൂറിയയും ഫാക്റ്റംബോസും കൂടെ ഞാൻ തോട്ടത്തിൽ വാരിയിട്ടെന്ന് പറഞ്ഞാൽ മണ്ണിൽ യൂറിയയുടെ അളവ് അല്ലെങ്കിൽ നൈട്രജൻ്റെ അളവ് കണ്ടോനെ വർദ്ധിക്കും. വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരങ്ങൾ കണ്ടോനെ ഒടിഞ്ഞു പോകും, അല്ല മരങ്ങളിൽ നിന്ന് പാച്ച് കാങ്കർ പോലെ കണ്ടോന ഭാഗങ്ങളിൽ നിന്ന് പൊട്ടി ഒലിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് റബ്ബറിനെയൊക്കെ എങ്ങനെ വളം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് പരിശോധിച്ച് വളം ചെയ്യണം. മണ്ണ് പരിശോധിച്ച് മണ്ണിൽ എന്ത് കുറവുണ്ടെന്ന് കണ്ടുപിടിച്ച ശേഷം വളം ചെയ്യുന്നതാണ് ഉത്തമം. പിന്നെ കോമൺ ആയിട്ട് ചില ഒരു നിർദ്ദേശങ്ങൾ റബ്ബർ ബോർഡിൻ്റെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഭൂപ്രദേശങ്ങളെല്ലാം പരിശോധിച്ച് ഇന്ന ജില്ലകളിൽ ഇന്ന വളം ഇടാം. ഇപ്പം നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം, ഈ തെക്കൻ ജില്ലകളിൽ നമ്മൾ പൊതുവെ ടാപ്പിംഗ് ചെയ്യുന്ന മരത്തിന് ശുപാർശ ചെയ്യുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുല്യ അളവിൽ വരുന്ന 10 10 10 എന്ന് പറഞ്ഞ മിക്സർ, അതാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഒരു മരത്തിന് 2 വർഷത്തിൽ 2 പ്രാവശ്യം 1/2 കിലോ വെച്ച് ഇടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെ വളം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ എന്ത് കുറവുണ്ടെന്ന് പരിശോധിച്ച് നോക്കി വളം ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇതുകൊണ്ട് പട്ടമരപ്പിൻ്റെ കാരണങ്ങളിൽ ഞാൻ ഒന്ന് പറഞ്ഞു, വ്യക്തമായ കാരണം കണ്ടുപിടിച്ചിട്ടില്ല. രണ്ട്, പിന്നെ കാരണങ്ങൾ നിഗമനങ്ങളാണ്. നിഗമനങ്ങളിലൊന്ന് കടുപ്പം കൂടിയ ടാപ്പിങ്, മഴ നനഞ്ഞിരിക്കുന്ന പട്ടയിലുള്ള ടാപ്പിങ്, തെറ്റായ വളപ്രയോഗം, അത് പട്ടം വരയ്ക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ് പട്ടം വരയ്ക്കാനുള്ള സാധ്യതകൾ. അപ്പോൾ ഇനി നമുക്ക് പട്ടം വരയ്ക്കാൻ, ഒരു മരം പട്ടം വരയ്ക്കാൻ പോകുന്നു എന്നറിയുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഇതൊരു പട്ടം വരയ്ക്കാൻ പോകുന്ന ഒരു മരമാണ് എന്ന് പറഞ്ഞാൽ പട്ടമരപ്പിൻ്റെ ആദ്യ ലക്ഷണം സാധാരണ കൂടുതൽ കറ കിട്ടും. അപ്പം ഈ മരം ഇതാ കണ്ടല്ലേ, 100 ലിറ്ററിൻ്റെ ഈ കപ്പിൽ നിറച്ച് കറ കിട്ടിക്കൊണ്ടിരുന്ന മരമാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ അവർ 2 കപ്പ് വെച്ചു. അപ്പോൾ അങ്ങനെ കറ കിട്ടിക്കൊണ്ടിരുന്ന മരമാണ് ഇത്. ആദ്യം നമുക്ക് സാധാരണയിൽ കൂടുതൽ കറ ലഭിക്കും. പിന്നീട് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കറയുടെ സമയം, ടാപ്പിംഗ് കറ ഒഴുകി വരുന്നതിൻ്റെ സമയം നീണ്ടു നിൽക്കും. പിന്നീട് തണ്ണിപ്പട്ടയോടെ എറമ്പ് ചേർത്ത് നൂല് പോലെ ഇങ്ങനെ കറ വീണുകൊണ്ടേ ഇരിക്കും. പിന്നെയും ടാപ്പ് ചെയ്യുമ്പോൾ അങ്ങിങ്ങായിട്ട് കറ പൊടിക്കും. ക്രമേണ ആ പട്ടയുടെ പാല് നിന്നു പോവുകയും ഈ സമയത്ത് നമ്മൾ ടാപ്പിംഗ് നിർത്തുകയും ചെയ്യും. ഇതാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണം. ഈ കറയെടുത്ത ശേഷം വീണ്ടും ഇതേപോലെ വീണ്ടും ചിരട്ടയിൽ കറ നിറയുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ മരങ്ങൾക്ക് ഇടവേള കൂട്ടിക്കൊടുത്ത് ടാപ്പ് ചെയ്താൽ പട്ടമരപ്പിനെ ഒരു പരിധിവരെ നന്നായി നിയന്ത്രിക്കാൻ പറ്റും. പിന്നീടുള്ള ലക്ഷണങ്ങൾ വ്യത്യസ്തമായ ലക്ഷണങ്ങളാണ്. ചില മരങ്ങളുടെ പുറംതൊലി അങ്ങനെ തന്നെ നിൽക്കും, കറയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതേപോലെ തന്നെ നിൽക്കും. കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ ടാപ്പ് ചെയ്താൽ വീണ്ടും കറ കിട്ടിയെന്ന് വരും. ഇത് അതുപോലത്തെ ഒരു മരമാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പട്ടം വരച്ചിട്ട് ടാപ്പിംഗ് നിർത്തി വീണ്ടും ടാപ്പിംഗ് ചെയ്ത് നോക്കി കറ കിട്ടാത്തൊരു മരമാണ്. ഈ മരം നമ്മൾ ഇനി വീണ്ടും റെസ്റ്റ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പട്ട അങ്ങ് അരിഞ്ഞ് മാറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടിലേതെങ്കിലും ഒരു മാർഗം ചെയ്യുക. ഒന്ന് പട്ട അരിഞ്ഞ് മാറ്റിക്കൊണ്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുത്താൽ അപൂർവം ചില മരങ്ങളിൽ കറ വീണ്ടും കിട്ടുന്ന മരങ്ങളുണ്ട്. പിന്നെ പൊതുവെ ആൾക്കാർ പിന്നെ അല്ലാതെ ചെയ്യുന്ന ചെറു കാര്യങ്ങളുണ്ട്. ഈ പുറംതൊലി മുഴുവൻ ചീകി മാറ്റി കുമിൾനാശിനി, ഇൻഡോഫിൽ പോലുള്ള കുമിൾനാശിനി അടിച്ചിട്ട് റബ്ബർ കോട്ട് അടിച്ചിടുന്നവരുണ്ട്. ഈ ബ്രോഡോമിശ്രിതം ഉണ്ടാക്കി ചീക മാറ്റിയ ശേഷം ബ്രോഡോമിശ്രിതം തേച്ചിടുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത കറ കിട്ടും എന്ന് പറയുന്നതിന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് കറ കിട്ടുന്നെങ്കിൽ ആ മരം റെസ്റ്റ് കൊടുത്താൽ കറ കിട്ടുന്ന മരമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പല മാർഗ്ഗങ്ങളും നോക്കാം. ഇത്രയുള്ളൂ. ചില മരങ്ങളുടെ പുറംതൊലി വിണ്ട് കീറി
ഉണങ്ങി ഇളകി പോവുകയും അകത്തുനിന്ന് ഒരു കനം കുറഞ്ഞ തൊലി ഇങ്ങനെ വളർന്നു വരികയും ചെയ്യും. ഇത് പട്ടം മരച്ചിട്ട് പിന്നെയും പക്ഷേ ഈ വിണ്ട് കീറിയ മരം, വിണ്ട് കീറി തൊലി ഇളകിയിട്ട് അകത്തുനിന്ന് ഒരു തൊലി വളർന്നു വരും. ഈ വളർന്നു വരുന്ന മരത്തിൻ്റെ പട്ട വീണ്ടും ടാപ്പ് ചെയ്താണ്. ഈ ടാപ്പ് ചെയ്തെങ്കിലും ഈ മരത്തിൽ അധികം നാൾ കറയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഈ കറ പെട്ടെന്ന് നിന്ന് പോകും. ഇവിടെ വന്ന് കറയെല്ലാം നിന്ന് പോയിട്ട് വീണ്ടും ടാപ്പിങ് നിർത്തി. എന്നാൽ ഈ ഈ രണ്ടാമത് വളർന്നു വരുന്ന തൊലി ഇങ്ങനെ വളർന്നു വരികയും അതിൻ്റെ അകത്തുനിന്ന് മുഴകൾ രൂപാന്തരപ്പെടുന്ന മരങ്ങളുമുണ്ട്. ഈ മരം നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇത് മുഴകളോട് കൂടി പട്ടം വരച്ചതിന് ശേഷം അകത്തുനിന്നൊരു തൊലി വന്നിട്ട് പിന്നെ മുഴകളോടുകൂടി രൂപാന്തരപ്പെട്ട ഒരു മരമാണ്. അപ്പോൾ നമ്മളെ ടാപ്പിങ്ങിനൊക്കെ ഈ ചുമ്മാ ഒരു സിമ്പിൾ വാക്കിൽ പറയും, ഇത് മന്ത് പിടിച്ച മരമാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ഇത് ഈ മുഴകളോടുകൂടിയ ഈ മരങ്ങളിൽ നിന്ന് പിന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് കറയെടുക്കാനും കൊണ്ട് പറ്റത്തില്ല. ഇപ്പോൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം, ഇതാ അദ്ദേഹം ഇവിടെ ടാപ്പിങ് നിർത്തി, ഇവിടെ ഒരു കമത്തിട്ട് വെട്ടി നോക്കി, അവിടെ കറയില്ല. ഇപ്പുറത്ത് കുറച്ച് ആൾ കമത്തിട്ട് വെട്ടി, മൂന്നിലൊന്നിട്ട് കമത്തിട്ട് വെട്ടി, അവിടെ കറ നിന്ന് പോയി. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ഈ ഇതൊരു മഴ, ഇതൊരു കഷ്ണമാണ്. ഇതിൻ്റെ അകത്ത് വന്ന് ഇത് മൊത്തം വെട്ടി ഇളക്കി കളഞ്ഞാൽ ചിലപ്പോൾ അകത്ത് തൊലി കാണും. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നീട് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ വളരുന്ന മുഴകൾ ആ വളർച്ചയുടെ ആദ്യ സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ പട്ടയ്ക്ക് കേടുകൂടാതെ എടുത്ത് മാറ്റാം. അതാ ഇതിൻ്റെ പുറത്തെങ്ങനെ ഇരുന്നതാ, ഇതിപ്പോൾ ഇത് നമ്മളെ കണ്ടാൽ ഇത് തോന്നുന്നു തടിയാന്ന് തോന്നുന്നു. പക്ഷെ ഇതാണ് യഥാർത്ഥ തൊലി. യഥാർത്ഥ തൊലി ഇതാണ്. അപ്പോൾ ഈ തൊലിയുടെ മുകളിൽ ഇങ്ങനെ വളർന്നു കയറുന്ന പട്ടമുണ്ട്. ചില പട്ടം വരച്ച മരങ്ങളിൽ ഇങ്ങനെ മുഴകൾ രൂപാന്തരപ്പെടും, അല്ലാതെ പട്ടം വരയ്ക്കാത്ത മരങ്ങളിൽ ഇങ്ങനെയുള്ള മുഴകൾ രൂപാന്തരപ്പെടാം. പക്ഷേ ആ മുഴ കറക്റ്റായിട്ട് നോക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന തൊലി ഇത് തൊലിയാണ്. ആ തൊലിയാണ്. അപ്പോൾ ആ അങ്ങനെ തൊലി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഈ തൊലി മുറിയാതെ ഇളകാതെ ഈ തടി മാത്രം ചെത്തി എടുത്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വീണ്ടും നന്നായിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റും. ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോണം, പട്ടം പൂർണ്ണമായിട്ടും മരച്ചൊരു മരത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കമഴ്ത്തി വെട്ടിയോ മരത്തി വെട്ടിയോ എവിടെ നിന്നെങ്കിലും പിന്നെ കറ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മരങ്ങളിലൊന്നും കറ സ്ഥായിയായി കിട്ടത്തില്ല. കുറച്ച് ദിവസം കിട്ടും കുറേ പട്ടം മരച്ച മരങ്ങൾ കറ എടുക്ക നിന്ന് പോകത്തേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വീണ്ടും കറ എടുക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല. ഒരു കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, ടാപ്പിങ്ങുകാരുടെ ഇടയിൽ തന്നെ ഇപ്പോൾ പൊതുവെ ഉള്ളൊരു ഒരു ധാരണ പട്ടമരപ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, പട്ടം മരച്ച മരത്തിൽ ടാപ്പ് ചെയ്തിട്ട് ആ കത്തി കൊണ്ട് തന്നെ പട്ടം വരയ്ക്കാത്ത അടുത്ത മരത്തെ ടാപ്പ് ചെയ്താൽ ആ മരത്തിനും പെട്ടെന്ന് പട്ടമരപ്പ് പിടിക്കും എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് മിക്ക ചില ടാപ്പിങ്ങുകാരൊക്കെ ഈ ആ മരം ഈ പട്ടം മരച്ച മരം ടാപ്പ് ചെയ്തതിന് ശേഷം കത്തി നന്നായിട്ട് തുടച്ച ശേഷം അടുത്ത മരം ടാപ്പ് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇത് പ്രൂവ് ചെയ്തൊരു കാര്യമല്ല, ടാപ്പിങ്ങുകാരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്. അവസാനമായിട്ട് ടാപ്പിങ്ങുകാരോടും ഈ റബ്ബർ കൃഷിക്കാരോടും എനിക്ക് പറയാനുള്ള ചില ഉപദേശങ്ങളുണ്ട്. ഒന്ന്, ടാപ്പിങ്ങുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സൈഡിൽ പട്ടം വരച്ചു, ഇങ്ങനെ പട്ടം വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറു സൈഡിൽ പെട്ടെന്ന് കയറ്റി മാർക്കെടുക്കരുത്. ഇതാ ഇവിടെ മാർക്കിട്ടു, കുറച്ച് ദിവസം വെട്ടി കറയില്ലാതെ പോയി, ഉടനെ വീണ്ടും ഈ താഴെ വെട്ടിയ പട്ടയുടെ മുകളിൽ കയറി വെട്ടിച്ചാലുണ്ടാക്കി വീണ്ടും വെട്ടി, ഇങ്ങനെ ഈ മുകളിലോട്ട് പോകും തോറും രണ്ട് സൈഡിലെയും പാലില്ലാതെ പോകുമെന്നുള്ളതല്ലാതെ സ്ഥായിയായിട്ട് കറ കിട്ടില്ല. ഒരു സൈഡ് പട്ടം വരച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ആ മരത്തിന് റെസ്റ്റ് കൊടുത്തിടുക, എല്ലാ മരങ്ങളും മറു സൈഡ് എന്ന് മാർക്കിടുന്നു അന്ന് മാർക്കിട്ട് വെട്ടുക, അതാണ് ഏറ്റവും നല്ല ഉചിതമായ രീതി. പിന്നെ കറ കൂടുതലായിട്ട് ഒഴുകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ മരങ്ങൾ ഇടവേള കൂട്ടിക്കൊടുത്ത് ടാപ്പ് ചെയ്യുക. ഇതൊന്നും അല്ലാതെ വേറെ ഒരു മാർഗവും പട്ടമരപ്പിനെ സംബന്ധിച്ചിട്ട് ഇല്ല. എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും പോകാം. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.